അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ നഗരസഭയിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന് ആരോപിച്ച് UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നഗരസഭാ കവാടത്തിന് മുന്നിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. KPCC അംഗം റിജിൽ മാക്കുറ്റി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം പാണപ്പുഴ റോഡ് മാത്തുവയലിലെ കവർച്ചാ കേസിലെ 2 പ്രതികളെ പോലീസ് പിടികൂടി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് രേഖകളില്ലാത്ത 45 ലക്ഷത്തിലധികം രൂപയുടെ കുഴൽപ്പണം പിടികൂടി പയ്യന്നൂർ പോലീസ്. 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോലത്ത് നാട്ടിലെ തെയ്യത്തിന്റെ അരങ്ങിലേക്ക് ആദ്യമായി ചുവടുവെച്ച് 3 വയസ്സുകാരൻ നിയാൻ കൃഷ്ണ. വേടൻ തെയ്യം കെട്ടിയാണ് നിയാൻ തെയ്യാട്ട രംഗത്തേക്ക് കടന്നുവന്നത്. പെരളത്തി വീട്ടിൽ നിന്ന് ചുവപ്പുടുത്ത് ആടയാഭരണങ്ങൾ അണിഞ്ഞ് പെരളം ഭഗവതി ക്ഷേത്രത്തിലെത്തി നിയാൻ അരങ്ങേറ്റം കുറിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ച് മാടായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈപ്പാട് നെൽകൃഷിയിറക്കി. കൃഷിയിറക്കിയത് 2025 ഫെബ്രുവരിയിൽ മാടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ നഗരസഭയിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന് ആരോപിച്ച് UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നഗരസഭാ കവാടത്തിന് മുന്നിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. KPCC അംഗം റിജിൽ മാക്കുറ്റി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കും ജനവിരുദ്ധ ഭരണത്തിനുമെതിരെ എന്ന മുദ്രാവാക്യവുമായി UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി ബഹുജന മാർച്ച് നടത്തി. സെന്റ് മേരീസ് സ്കൂൾ പരിസരത്തു നിന്നും മാർച്ച് ആരംഭിച്ചു. നഗരസഭയ്ക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് നഗരസഭയിലേക്ക് കടക്കാൻ ശ്രമം നടത്തി. KPCC അംഗം റിജിൽ മാക്കുറ്റി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സ്വാഭാവികമായും CPM സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ഭരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പയ്യന്നൂർ പറയുന്ന ഒരു കാര്യം കക്കുക, മുക്കുക, നക്കുക എന്നുള്ളതാണ്. ആ നക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഏജന്റുമാർ കുടികൊള്ളുന്ന സ്ഥലമാണ് ഈ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയും ഇതിന്റെ MLA എന്നൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതാണ് ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരിക്കുക എന്ന് പറയുമ്പോൾ കട്ടുമുടിക്കുക എന്നുള്ളതാണ്. രക്തസാക്ഷി ഫണ്ട് പോലും കട്ടുമുടിക്കാൻ നാണവും മാനവും ഉറപ്പില്ലാത്തവരാണ് ഈ നാടിന്റെ ജനപ്രതിനിധികളായി മാറുന്നത് എന്ന് പറയുമ്പോൾ ഇവരെയൊക്കെ തന്നെ ഈ നാടിന്റെ മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കാനുള്ള അവസരമാണ് പ്രിയപ്പെട്ടവരെ വരാനിരിക്കുന്നത്. ഈ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി എക്കാലമത്രയും ഇവരുടെ കുത്തകയാണ്, CPM കുത്തകയാണ് എന്ന് കരുതി ഇവിടെ കള്ളവോട്ടും ബൂത്തുപിടുത്തവും നടത്തി ഇവിടെ കൗൺസിലർമാരെ ഉണ്ടാക്കി ഈ നാട്ടിലെ ജനങ്ങളുടെ പൊതുപണ കൊള്ളയടിച്ച് അഴിമതി നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ ഏർപ്പാടിന് അന്ത്യം കുറിക്കാനുള്ള പോരാട്ടമായി ഈ പ്രതിഷേധം മാറണം എന്നതാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാതമംഗലം പാണപ്പുഴ റോഡ് മാത്തുവയലിലെ കവർച്ചാ കേസിലെ 2 പ്രതികളെ പോലീസ് പിടികൂടി.
പാലക്കാട് സ്വദേശിയും കാസർഗോഡ് താമസക്കാരനുമായ കുപ്രസിദ്ധ മോഷ്ടാവ് കാജ ഹുസൈനും കൂട്ടുപ്രതികളിൽ ഒരാളായ കാസർഗോഡ് സ്വദേശി അബ്ദുൾ ലത്തീഫുമാണ് പോലീസ് പിടിയിലായത്. മാതമംഗലം പാണപ്പുഴ റോഡ് മാത്തുവയലിൽ നടന്ന വൻ കവർച്ചയിലെ പ്രതികളാണ് പോലീസിന്റെ പിടിയിലായത്. മാത്തുവയലിലെ റിട്ടയർഡ് SBI ഉദ്യോഗസ്ഥൻ പി ജയപ്രസാദ് ദീപ ദമ്പതികളുടെ വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന 25 പവനോളം സ്വർണ്ണാഭരണങ്ങളും 2.5 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന വജ്രാഭരണങ്ങളും കവർച്ച ചെയ്ത സംഭവത്തിലെ പ്രതികളാണ് പിടിയിലായത്. പാലക്കാട് സ്വദേശിയും കാസർഗോഡ് താമസക്കാരനുമായ കുപ്രസിദ്ധ മോഷ്ടാവ് കാജ ഹുസൈനും കൂട്ടുപ്രതികളിൽ ഒരാളായ കാസർഗോഡ് സ്വദേശി അബ്ദുൾ ലത്തീഫുമാണ് പോലീസിന്റെ പിടിയിലായത്. പാലക്കാട് നിന്നും കാസർഗോഡേക്കുള്ള യാത്രാമധ്യേയാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പയ്യന്നൂർ DYSP കെ വിനോദ്കുമാറിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോം CI മെൽബിൻ ജോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സ്ക്വാഡാണ് പ്രതികളെ പിടികൂടിയത്. 16 ലക്ഷത്തോളം രൂപ വരുന്ന സ്വർണ്ണാഭരണങ്ങളും അതുപോലെ ഡയമണ്ട് ആഭരണങ്ങളും കവർന്ന കേസിലെ ഉൾപ്പെട്ടതായ രണ്ട് പ്രതികളെയാണ് ഇന്ന് പെരിങ്ങോം IP മെൽബിൻ ജോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സബ് ഡിവിഷൻ അന്വേഷണ സംഘം പിടികൂടിയിട്ടുള്ളത്. അതിലൊരാൾ കാജ ഹുസൈൻ, പാലക്കാട് സ്വദേശിയാണെങ്കിൽ ഇപ്പോൾ കാസർഗോഡാണ് അദ്ദേഹം താമസിച്ചു വരുന്നത്. അതുപോലെ അബ്ദുൾ ലത്തീഫ് പിന്നെ കാസർഗോഡ് സ്വദേശിയാണ്. ഇവർ രണ്ടുപേരെയുമാണ് ഇന്ന് പിടികൂടിയിട്ടുള്ളത്. ഇവർ ഈ മേഖലയിലുള്ള പയ്യന്നൂർ മേഖലയിൽ ഉള്ള പല കേസുകളിൽ ഉൾപ്പെട്ടതായി സംശയിക്കുന്നുണ്ട്. ഇവരുടെ കൂടെ മറ്റ് കൂട്ടുപ്രതികളുള്ളതായി നമുക്ക് സൂചനയുണ്ട്. അവരെ കൂടി നമ്മൾ ഉടനെ പിടികൂടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പിടികൂടാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂരിൽ കുഴൽപ്പണം പിടികൂടി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നാണ് രേഖകളില്ലാത്ത 45 ലക്ഷത്തിലധികം രൂപ പയ്യന്നൂർ പോലീസും കണ്ണൂർ റൂറൽ SPയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നുള്ള പരിശോധനയിൽ പിടികൂടിയത്. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച രാവിലെയാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ 2 ബാഗുകളുമായി നിന്ന 3 മഹാരാഷ്ട്ര സ്വദേശികളെ പരിശോധനയ്ക്കിടെ പോലീസ് കാണുന്നത്. ഇവരുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് 45,85,800 രൂപ വരുന്ന നോട്ട് കെട്ടുകൾ പോലീസിന് ലഭിക്കുന്നത്. പണത്തിന്റെ സ്രോതസ്സോ രേഖകളോ ഇല്ലാത്തതിനാൽ പണമടക്കം 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മഹാരാഷ്ട്ര സ്വദേശികളായ ശിവാജി, ആദർശ്, സത്യവാൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ ശിവാജി വർഷങ്ങളായി പയ്യന്നൂരിൽ താമസക്കാരനാണ്. പഴയ സ്വർണമെടുത്ത് പണം നൽകുന്ന ഒരു സ്ഥാപനം പയ്യന്നൂരിൽ നടത്തുകയായിരുന്നു ഇയാൾ. പിടിയിലായ സത്യവാൻ ഇയാളുടെ സഹോദരി ഭർത്താവാണ്. SI C സനീതിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. SI സുരേഷ്, ASI പവിത്രൻ, CPO അഭിസിനാൻ, കണ്ണൂർ റൂറൽ SPയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗമായ വിനീഷ് എന്നിവരായിരുന്നു പോലീസ് സംഘത്തിലുണ്ടായിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചീമേനി IT പാർക്കിനടുത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. തിമിരിക്കൊരയിച്ചാലിലെ MA രാജേഷാണ് മരിച്ചത്. കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. തിമിരി കൊരയിച്ചാലിലെ MA രാജേഷാണ് മരിച്ചത്. കാർപെന്റർ തൊഴിലാളിയായിരുന്നു. ചീമേനി തോട്ടുവാളി നിർദ്ദിഷ്ട IT പാർക്കിന് സമീപം വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് അപകടം നടന്നത്. പരേതരായ MA കേശവന്റെയും MA കല്യാണിയുടെയും മകനാണ്. ശ്യാമള, കരുണൻ, പ്രേമ, രാജീവൻ, ഗൗരി എന്നിവരാണ് സഹോദരങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കോലത്ത് നാട്ടിലെ തെയ്യത്തിന്റെ അരങ്ങിലേക്ക് ആദ്യമായി ചുവടുവെച്ച് 3 വയസ്സുകാരൻ നിയാൻ കൃഷ്ണ. വേടം തെയ്യം കെട്ടിയാണ് നിയാൻ തെയ്യാട്ട രംഗത്തേക്ക് കടന്നുവന്നത്. പെരളത്തെ വീട്ടിൽ നിന്ന് ചുവപ്പുടുത്ത് അടയാഭരണങ്ങൾ അണിഞ്ഞ് പെരളം ഭഗവതി ക്ഷേത്രത്തിലെത്തി നിയാൻ അരങ്ങേറ്റം കുറിച്ചു. കർക്കിടക മാസത്തിൽ വീടുകൾ തോറുമെത്തുന്ന ആടിവേടം ആദിവ്യാധികൾ അകറ്റുമെന്നാണ് വിശ്വാസം. തെയ്യത്തിന്റെ വിശാലമായ ഭൂമികയിലേക്ക് ആദ്യമായി ചുവടുവെച്ചതിന്റെ പരിഭ്രമമൊന്നും 3 വയസ്സുകാരൻ നിയാൻ കൃഷ്ണയിലില്ലായിരുന്നു. കിരാതാർജുനിയും കഥ പാടിക്കൊണ്ട് നിയാൻ കൃഷ്ണ അച്ഛൻ TV ബൈജു പണിക്കരുടെയും ബന്ധുക്കളുടെയും ഒപ്പം വീടുകൾ കയറിയിറങ്ങി അനുഗ്രഹം ചൊരിഞ്ഞു. ഓരോ ഗൃഹവും ഭക്തിപുരസ്സരമാണ് ഈ കുഞ്ഞു തെയ്യത്തെ സ്വീകരിച്ച് കാണിക്കാർപ്പിച്ചത്. ആദ്യമായി തെയ്യാട്ട രംഗത്തേക്കിറങ്ങുന്ന ഒരു തെയ്യക്കാരൻ അതീവ ഭക്തിയോടെ ഗുരുജനങ്ങളുടെ കൈകൊണ്ട് ആദ്യമായി സ്വീകരിക്കുന്ന ചമയം തലപ്പാളിയായിരിക്കും. ഈ ആഭരണത്തിലെ 21 അലുക്കുകളും തെയ്യക്കാർ ജീവിതാന്ത്യം വരെ മനസ്സിൽ ആരാധിക്കുന്ന ഗുരുക്കന്മാരെ അനുസരിച്ചുള്ളതാണ്. മുഖത്ത് ചായില്ലക്കുറി അണിഞ്ഞ് ചുക്കപ്പുടുത്ത് ചെറുകിരീടമണിഞ്ഞാണ് കുട്ടിത്തെയ്യം പുറപ്പെട്ടത്. വീട്ടുമുറ്റത്ത് അച്ഛന്റെ ചെണ്ടയുടെ താളത്തിൽ വെള്ളോട്ടുമണി കിലുക്കിക്കൊണ്ടാണ് കുഞ്ഞുത്തെയ്യം വൃത്താകൃതിയിൽ നൃത്തമാടിയത്. അപ്പോഴേക്കും വന്നുഭവിച്ച ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം.
ആദ്യമായിട്ടാണ് തെയ്യം കെട്ടി പെരളത്ത് ഭഗവതി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. പിന്നെ കർക്കിടക മാസത്തിലെ കാര്യങ്ങളാണ്, ആടിയും ആദ്യം അകറ്റാൻ വേണ്ടിയിട്ട് കർക്കിടക മാസത്തിൽ വരുന്ന തെയ്യമാണ് ആദ്യമായിട്ട് നമ്മളെല്ലാവരും കെട്ടി വരുന്നത്. ഞാനും ഈ പ്രായത്തിൽ തന്നെയാണ് തെയ്യം തുടങ്ങിയത്. അതുപോലെ എൻ്റെ മോനും ആദ്യമായിട്ട് തെയ്യത്തിൻ്റെ രംഗത്തേക്ക് കീഞ്ഞു. ഇന്ന് കർക്കിടം 11 ആണ് ആദ്യമായിട്ട് കെട്ടിയത്. പി വി നവ്യയാണ് നിയാൻ കൃഷ്ണയുടെ മാതാവ്. പ്രശസ്ത തെയ്യം കലാകാരൻ പരേതനായ ശശിധരൻ പണിക്കരുടെ കൊച്ചുമകൻ കൂടിയാണ് നിയാൻ കൃഷ്ണ. നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വായനായനം പദ്ധതി സംഘടിപ്പിക്കുന്നു. സംഘാടക സമിതി യോഗം പയ്യന്നൂർ കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ടി മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ 2024 സെപ്റ്റംബർ മുതൽ 2025 ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ വായനായനം പദ്ധതി സംഘടിപ്പിക്കുന്നു. വായന വിപുലീകരിക്കുന്നതിനും വ്യാപിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടിയുള്ള സംഘാടക സമിതി യോഗം കണ്ടോത്ത് ശ്രീ കൂറുമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ടി ഐ മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്തു. ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് ലൈബ്രറിയിൽ എണ്ണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അവരുടെ മുടിവത്തായ നിലയിൽ കണ്ണകണ്ടായാലും ആ പുസ്തകങ്ങളുടെ കൂടി കസ്തൂരിനാവണം എന്ന നിശ്ചയത്തിൻ്റെ ഭാഗമായി പുസ്തക സമാഹരണം നടത്തിയത്. കെ ശിവകുമാർ പദ്ധതി വിശദീകരണം നടത്തി. മുൻ MLA സി കൃഷ്ണൻ, PV വത്സല, KF അലക്സാണ്ടർ, വി ഷൈമ, PV കുഞ്ഞപ്പൻ, ഷൈനി വിജേഷ്, വി ബാലൻ, KK ഫൽഗുനൻ, മണിയറ ചന്ദ്രൻ, PK വിജയൻ, MK രമേശ്, വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, YV സുകുമാരൻ മാസ്റ്റർ തുടങ്ങിയവർ സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മണ്ഡല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോമത്ത് ബണ്ട് പരിസരത്ത് കൈപ്പാട് നെൽകൃഷി ഇറക്കി. മേളയുടെ ഉദ്ഘാടനം ഏഴാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ നിർവഹിച്ചു. 2025 ഫെബ്രുവരിയിൽ മാടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിനെത്തുന്ന പ്രതിനിധികൾക്ക് നൽകുവാനുള്ള ഭക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാറ് നടൽ നടന്നത്. കുട്ടില ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടുകൂടി ഞാറു നട്ടു. അര ഏക്കർ കൈപ്പാട്ടിലാണ് 4 വിത്തുകളിൽ ഉൽപ്പാദിപ്പിച്ച ജൈവ കൃഷി ഇറക്കിയത്. സാധാരണഗതിയിൽ ഒരു കര നെൽകൃഷി ആണെങ്കിൽ നിങ്ങൾക്ക് അടിവളായിട്ട് യൂറിയും പൊട്ടാഷ്യം ഇടാണ്ട് ഒരിക്കലും ഇന്നത്തെ കാലാവസ്ഥക്ക് നമുക്കത് മേന്മയുണ്ടാവില്ല. ഇത് നട്ടു കഴിഞ്ഞാൽ നമ്മൾ വേറൊന്നും ശ്രദ്ധിക്കേണ്ട, വേലിയേറ്റവും വേലിയിറക്കുവാണ് ഇതിന്റെ ജൈവം. ഏഴോം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാടായി മേഖലാ സെക്രട്ടറി KV ഹനീഷ്, NSS പ്രോഗ്രാം ഓഫീസർ ഷൈമ, KSSP നിർവാഹക സമിതി അംഗം ജയശ്രീ, പാടശേഖര സമിതി അംഗം യു മോഹനൻ, വാർഡ് വികസന സമിതി കൺവീനർ P ദിനേശൻ, PP ലക്ഷ്മണൻ, ഏഴോം കൃഷിഭവൻ ഉദ്യോഗസ്ഥൻ മഹേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സുരക്ഷാ ക്രമീകരണങ്ങളില്ലാത്തതിനാൽ അടിപ്പാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുമ്പോൾ അപകട സാധ്യത കൂടുന്നു. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ സർവീസ് റോഡ് നിർമ്മിച്ചാണ് ഗതാഗത സൗകര്യമൊരുക്കിയത്. ഓണക്കുന്ന്, കരിവെള്ളൂർ, പാലക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ അടിപ്പാതകൾ നിർമ്മിച്ചിട്ടുണ്ട്. സർവീസ് റോഡിലൂടെ ഒട്ടേറെ വാഹനങ്ങൾ അമിതവേഗതയിലാണ് പോകുന്നത്. അടിപ്പാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതുവഴി വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. പല സ്ഥലത്തും അടിപ്പാതയിൽ നിന്നും ഉയരം കൂടുതലാണ് സർവീസ് റോഡിന്. അതിനാൽ അടിപ്പാതയിൽ നിന്നും വാഹനങ്ങൾ റോഡിലേക്ക് പകുതി കയറിയാൽ മാത്രമേ സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയുകയുള്ളൂ. ഇത് അപകടത്തിന് വഴിയൊരുക്കുന്നു. ഒട്ടേറെ സ്കൂൾ കുട്ടികൾ സൈക്കിളുമായി ഭീതിയോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത്. വാഹനങ്ങൾ പരസ്പരം തിരിച്ചറിയാനുള്ള കണ്ണാടികൾ സ്ഥാപിച്ചും അടിപ്പാതയും സർവീസ് റോഡും തമ്മിൽ ചേരുന്ന ഭാഗത്തെ ഉയരം കുറച്ചും അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. കരിവെള്ളൂർ പെരളം വില്ലേജിൽ ഡിജിറ്റൽ ലാൻഡ് സർവേക്ക് തുടക്കം കുറിച്ചു. 6 മാസം കൊണ്ട് പ്രദേശത്തെ സർവേ പൂർത്തിയാകും. സർവേ ഭൂരേഖാ വകുപ്പ് പെരളം വില്ലേജ് ഡിജിറ്റൽ ലാൻഡ് സർവേ ഉദ്ഘാടനം കൊഴുമ്മൽ പൊതുജന വായനശാലാ ഗ്രന്ഥാലയത്തിൽ നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു.
അതിവേഗത്തിൽ ലഭ്യമാക്കാൻ കഴിയും. സർവേയും ഭൂരേഖയും വകുപ്പ് അധികൃതരെ ഈ ഒരു ചുമതല ഏറ്റെടുക്കുന്നു. വളരെ സങ്കീർണമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഭൂരേഖയും സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് പൈതൃകം. ആറുമാസം കൊണ്ട് പ്രദേശത്തെ സർവേ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പങ്കജാക്ഷി, പഞ്ചായത്ത് അംഗങ്ങളായ സി ബാലകൃഷ്ണൻ, സി പ്രിയ, സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ സുനിൽ ജോസഫ് ഫെർണാണ്ടസ്, സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ വി ഡി സിന്ധു, സർവേ സൂപ്രണ്ട് കെ ബാലകൃഷ്ണൻ, ഷീജ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സ്കൂൾ പരിസരത്തെ റോഡിലെ കാട് വെട്ടിത്തെളിച്ചപ്പോൾ അവശേഷിച്ച മാലിന്യ പ്രശ്നത്തിൽ കൃത്യതയോടെ ഇടപെട്ട് കടന്നപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി കേഡറ്റുകൾ. രണ്ട് ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവർ ഇവിടെ നിന്നും നീക്കം ചെയ്തത്. കടന്നപ്പള്ളി ചന്തപ്പുര പരിയാരം മെഡിക്കൽ കോളേജ് റോഡ് ശുചീകരിച്ച് കടന്നപ്പള്ളി സ്കൂളിലെ കുട്ടി പോലീസുകാർ. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുള്ള റോഡിനിരുവശത്തെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് എസ് പി സി കേഡറ്റുകളുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തത്. സ്കൂൾ പരിസരത്തുകൂടി കടന്നു പോകുന്ന റോഡരികിലെ കാടുകൾ വെട്ടിത്തെളിച്ചപ്പോൾ അവശേഷിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് വാർത്ത നൽകിയിരുന്നു. രണ്ട് ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവർ ഇവിടെ നിന്നും ശേഖരിച്ച് നീക്കം ചെയ്തത്. പ്രധാനാധ്യാപിക ലിൻഡാമ ജോൺ, എം സിൽജ, ലതീഷ് പുതിയടത്ത്, സീനിയർ കേഡറ്റുകളായ ദി ആർ രാമചന്ദ്രൻ, കെ ആര്യനന്ദ, എ വി സൂര്യയാമി എന്നിവർ നേതൃത്വം നൽകി. കടന്നപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരിസരത്ത് നിന്നും ടൺ കണക്കിന് മാലിന്യമാണ് ഞങ്ങൾ ഇന്ന് ശേഖരിച്ചത്. ഈ സ്കൂളിന്റെ ചുറ്റുമുള്ള മാലിന്യങ്ങൾക്ക് ഉത്തരവാദി ഈ സ്കൂളിലെ വിദ്യാർത്ഥികളായ നമ്മൾ ഓരോരുത്തരുമാണ്. ഇനിയെങ്കിലും മാലിന്യങ്ങൾ അതാത് സ്ഥലത്ത് നിക്ഷേപിക്കാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനിയെങ്കിലും മാലിന്യങ്ങൾ നമ്മൾ ഹരിതകർമ്മ സേന അംഗങ്ങൾക്കും സ്കൂളിലെ വേസ്റ്റ് ഡപ്പകളിലും നിക്ഷേപിക്കേണ്ടിയിരിക്കുന്നു. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘർഷം. യു ഡി എസ് എഫ് പ്രവർത്തകർക്ക് പരിക്ക്. തൃക്കരിപ്പൂർ ടൗൺ എം എസ് എഫ് പ്രവർത്തകർ പ്രകടനം നടത്തി. എം എസ് എഫ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഉസ്മാൻ പോത്താങ്കണ്ടം, കെ എസ് യു തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗം വരുൺ പിലിക്കോട് എന്നിവർക്ക് നേരെയാണ് അക്രമമുണ്ടായത്. പിലിക്കോട് സ്കൂളിൽ യു ഡി എസ് എഫ് യൂണിറ്റ് കമ്മിറ്റി രൂപീകരണത്തിനായി എത്തിയപ്പോഴായിരുന്നു അക്രമിച്ചതെന്ന് ഇവർ പറയുന്നു. പെർമിഷൻ വാങ്ങിച്ച് അവിടെ പരിപാടി നടത്തുമ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ വന്നിട്ട് സാറന്മാരോട് കാര്യത്തിൽ സംസാരിക്കുകയും ചെയ്ത് വിദ്യാർത്ഥികളെ ക്ലാസ് റൂം കയറി പുറത്തേക്ക് ഇറക്കിയിട്ട് പരിപാടി അറിമുഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് എതിരെല്ലാം സംസാരിച്ചപ്പോൾ നമ്മൾ അതിന് പുറത്തുനിന്ന് ഗേറ്റ് ഇട്ട് കൂട്ടുകയും ചെയ്തിട്ട് നമ്മളെ പുറത്ത് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അവർ ആക്രമിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഡി വി എഫ് ഐയിലൊക്കെ നേതാക്കന്മാർ വന്ന് ആക്രമിക്കാറുണ്ടായത്. പിന്നെ സി ഐ ടി കാരൻ വന്ന് അങ്ങനെ തട്ടി. പുറത്തുനിന്നും വന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് യു ഡി എസ് എഫ് നേതാക്കൾ പറഞ്ഞു. പിന്നീട് ഇവർ സ്കൂളിന് പുറത്തിറങ്ങിയതോടെ സി ഐ ടി യു പ്രവർത്തകരും ആക്രമിച്ചതായും ഇവർ പറഞ്ഞു. അക്രമത്തിൽ പരിക്കേറ്റ രണ്ടുപേരെയും തൃക്കരിപ്പൂരിലെ ലൈഫ് കെയർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ചന്തേര പോലീസിൽ പരാതി കൊടുത്തു. അക്രമത്തിൽ പ്രതിഷേധിച്ച് തൃക്കരിപ്പൂർ ടൗണിൽ എം എസ് എഫ് പ്രവർത്തകർ പ്രകടനം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭാ കൃഷിഭവൻ ചിങ്ങം 1 കർഷക ദിനം നഗരസഭക്കകത്തെ മികച്ച കർഷകരെ ആദരിക്കുന്ന പരിപാടിയുടെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. വെള്ളൂർ ചന്തകുഞ്ഞി ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. ചിങ്ങം 1 കർഷക ദിനത്തിൽ പയ്യന്നൂർ നഗരസഭയ്ക്കകത്തെ മികച്ച കർഷകരെ ആദരിക്കുന്ന പരിപാടിയുടെ ഭാഗമായി നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ കെ വി ഷീന പരിപാടി വിശദീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി വി സജിത, ടി പി ജമീറ, കൌൺസിലർമാരായ ഇ ഭാസ്കരൻ, ഇ കരുണാകരൻ,
ടി ദാക്ഷായണി, കെ ചന്ദ്രിക, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഇ പി ജീവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കർഷക ദിനത്തിലാണ് നഗരസഭയ്ക്കകത്തെ 3 വില്ലേജുകളിൽ നിന്നായി തിരഞ്ഞെടുക്കുന്ന മികച്ച കർഷകരെ ആദരിക്കുന്നത്. പരിപാടിയോടനുബന്ധിച്ച് എക്സിബിഷൻ, സെമിനാർ തുടങ്ങിയവ സംഘടിപ്പിക്കും. സംഘാടക സമിതിയുടെ ചെയർമാനായി കൌൺസിലർ ഇ ഭാസ്കരനെയും കൺവീനറായി വി കെ കൃഷ്ണനെയും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി 7 യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനവും വ്യാപാരി മിത്ര ചികിത്സാനുകൂല്യ വിതരണവും സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി 7 യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യൂണിറ്റ് വ്യാപാരികളുടെ മക്കൾക്കുള്ള SSLC +2 USS LSS വിജയികൾക്കുള്ള അനുമോദനവും വ്യാപാരി മിത്ര ചികിത്സാ ആനുകൂല്യ വിതരണവും സംഘടിപ്പിച്ചു. 7 സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി വിജയൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ഇപ്പോൾ കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് ഈ വ്യാപാര മേഖലയാണ്. ഏത് മേഖലയിൽ നിന്നും കടന്നു വന്ന ആളുകൾ, ഗൾഫ് രാജ്യങ്ങളിൽ പോയി മതിയാക്കി വരുന്ന ആളുകൾ, അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥ മേഖലയിലുള്ള ആളുകളെല്ലാം തിരിഞ്ഞു വരുമ്പോഴും മറ്റ് തൊഴിലെല്ലാം നഷ്ടപ്പെടുമ്പോഴും തുടങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു തൊഴിലായിരുന്നു. കെ വി ഉണ്ണികൃഷ്ണൻ വ്യാപാരി മിത്ര ആനുകൂല്യം വിതരണം ചെയ്തു. ചടങ്ങിൽ എം സത്യൻ അധ്യക്ഷത വഹിച്ചു. ടി സി വിൽസൺ, എം രാമചന്ദ്രൻ, എം കെ തമ്പാൻ, കെ സി രഘുനാഥ്, ടി പി മധുസൂദനൻ, എ ശിശുപാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. എം പി ജോസഫ് ജ്ഞാനകേന്ദ്രയുടെ നേതൃത്വത്തിലുള്ള കെ എം മാണി സ്മാരക കാരുണ്യ സൗജന്യ IAS അക്കാദമി നാടിന്റെ പിന്തുണയോടെ 2 വർഷത്തിലേക്ക്. ജൂനിയർ ഫൗണ്ടേഷൻ കോഴ്സിലേക്കുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശന പരീക്ഷ 28 തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി എം പി ജോസഫ് നേതൃത്വം വഹിക്കുന്ന അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജൂനിയർ ഫൗണ്ടേഷൻ കോഴ്സിലേക്കുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശന പരീക്ഷ 28 തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 10 മുതൽ 2 നീണ്ടു നിൽക്കുന്ന ഈ പ്രവേശന പരീക്ഷയിൽ 7 ക്ലാസ്സിൽ പഠിക്കുന്ന 350 പരം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നതെന്ന് അക്കാദമി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10:45 വരെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമുള്ള ചെറു വിവരണങ്ങളോടെയാണ് ഈ അധ്യയന വർഷത്തെ കോഴ്സുകളുടെ ഉദ്ഘാടനം നടത്തുന്നതെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു. 28 രാവിലെ 10 ആരംഭിക്കുന്ന പ്രവേശന പരീക്ഷയ്ക്കെത്തുന്ന 350 കുട്ടികൾക്ക് പുറമെ അവരുടെ മാതാപിതാക്കളെയും പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. രാവിലെ 10:45 വരെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമുള്ള ചെറു വിവരണങ്ങളോടെയാണ് ഈ അധ്യയന വർഷത്തെ കോഴ്സുകളുടെ ഉദ്ഘാടനം നടത്തുന്നത്. സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഈ അധ്യയന വർഷത്തിലെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ കെ എം മാണി സ്മാരക കാരുണ്യ IAS അക്കാദമി ചെയർമാൻ എം ബി ജോസഫ്, ഉപദേശക സമിതി അംഗം കെ ശ്രീധരൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുപുഴ പയ്യന്നൂർ റോഡിൽ കുണ്ടം തടത്ത് റോഡിന്റെ ഇരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന വൻമരങ്ങൾ അപകടക്കെണിയായി മാറുന്നു. ദിനം പ്രതി 100 വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയിലാണ് അപകടം പതിയിരിക്കുന്നത്. ചെറുപുഴ കുണ്ടന്തടം ബസ് സ്റ്റോപ്പ് മുതൽ KSEB സബ്സ്റ്റേഷൻ വരെയുള്ള ഭാഗങ്ങളിലാണ് ഉണങ്ങിയതും ഏതു നിമിഷവും പൊട്ടി വീഴാവുന്നതുമായ തരത്തിൽ മരത്തിന്റെ ശിഖരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു കിടക്കുന്നത്. പ്രദേശത്ത് കുറച്ചു ദിവസങ്ങളായി ശക്തമായ മഴയും കാറ്റുമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ മരത്തിന്റെ ശിഖരങ്ങൾ പൊട്ടി വീണിരുന്നു. നേരത്തെ ഇവിടെ മരം പൊട്ടി വീണ് ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്ത വയക്കര സ്വദേശികളായ 2 പരിക്കേറ്റിരുന്നു. ദിനംപ്രതി 100 വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയിലാണ് അപകടം പതിയിരിക്കുന്നത്. വലിയൊരു ദുരന്തത്തിന് കാത്തുനിൽക്കാതെ ഇതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. നെടുമ്പ്രം UP സ്കൂളിൽ MK ഗോവിന്ദൻ നമ്പ്യാർ, അടിയടം ശേഖരൻ അനുസ്മരണവും എൻഡോമെന്റ് വിതരണവും നടന്നു. മുൻ മന്ത്രി PK ശ്രീമതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്തെ പ്രതിഭയും സ്കൂൾ സ്ഥാപക മാനേജരുമായ MK ഗോവിന്ദൻ നമ്പ്യാരുടെയും സാമൂഹ്യ പ്രവർത്തകനും അധ്യാപകനുമായ അതിയടം ശേഖരൻ മാസ്റ്ററുടെയും അനുസ്മരണ പരിപാടികളും സ്വർണ്ണ മെഡൽ എൻഡോമെന്റ് വിതരണവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഉദ്ഘാടനവും അനുസ്മരണ ഭാഷണവും സ്വർണ്ണ മെഡൽ വിതരണവും മുൻ മന്ത്രി PK ശ്രീമതി നിർവഹിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്
ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി ഇവിടെ അധ്യക്ഷ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട ഒപ്പം മാസ്റ്റർ, ഇനി ഞാൻ പേരെടുത്ത് പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എൻഡോമെന്റിന് അർഹരായ വിദ്യാർത്ഥികളെ മാടായി എഇഒ രാജൻ പി അനുമോദിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ വിശ്വനാഥൻ മാസ്റ്റർ SSLC പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ മുൻ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം നൽകി. ഏഴോം ഗ്രാമപഞ്ചായത്ത് മെമ്പർ KV ഗ്രീഷ്മ ഇൻസ്പയർ അവാർഡ് ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. PTA പ്രസിഡന്റ് MBiju റാങ്ക് ജേതാവിനെ അനുമോദിച്ചു. ഹെഡ്മിസ്ട്രസ് AP വത്സല, PK ശാന്തി ടീച്ചർ, MV ഗീത, PV സപ്ന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1980 SSLC ബാച്ച് തിരുമുറ്റം തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിപ്പിടങ്ങൾ സംഭാവന ചെയ്തു. സ്റ്റേഷൻ മാസ്റ്റർ സരൂൺ ഇരിപ്പിടങ്ങൾ യാത്രക്കാർക്കായി സ്വീകരിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1980 SSLC ബാച്ച് തിരുമുറ്റത്തിന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരിപ്പിടങ്ങൾ സംഭാവനയായി നൽകി. സ്റ്റേഷൻ മാസ്റ്റർ സരുൺ ഇരിപ്പിടങ്ങൾ യാത്രക്കാർക്കായി സ്വീകരിച്ചു. റെയിൽവേ സ്റ്റേഷൻ യാത്രക്കാർക്ക് വലിയ ദുരിതമാണ്. ആ ദുരിതത്തിന് ഒരു പരിധിവരെയെങ്കിലും പരിഹാരം ഉണ്ടാക്കുന്നതിന് ഇവിടെ ഇരിപ്പിടം നൽകുക എന്നുള്ളത് 1980 ബാച്ച് SSLC ബാച്ച് നൽകുന്ന ചടങ്ങിൽ തിരുമുറ്റം പ്രസിഡന്റ് VK രതീശൻ അധ്യക്ഷത വഹിച്ചു. എ രവീന്ദ്രൻ, EV ഗണേശൻ, AG അമീർ ഹാജി, VV സുധാകരൻ, MM സുഷമ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഞായറാഴ്ച കള്ളവരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭരണാധികാരി കള്ളവരത്ത് അറിയിച്ചു. ജില്ലയിലെ 11 മേഖലകളിൽ നിന്നായി 200 പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭരണാധികാരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം July 28 ഞായറാഴ്ച കണ്ണപുരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. CTU സംസ്ഥാന സെക്രട്ടറിയും അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കണ്ണപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ 11 മേഖലകളിൽ നിന്നായി 200 പ്രതിനിധികൾ പങ്കെടുക്കും. N ശ്രീധരൻ, TK ദിവാകരൻ, വാടി പത്മിനി, KM ശങ്കരൻ, AV മോഹനൻ, K പത്മനാഭൻ, IV ശിവരാമൻ, KV ഭാസ്കരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ചാന്ദ്രികാചാര്യനും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം പാരമ്പര്യ മേൽശാന്തിയുമായ ബ്രഹ്മശ്രീ കത്തോതമല്ലത്ത് കുഞ്ഞിരാമൻ നമ്പൂതിരിക്ക് പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ ആദരവ് നൽകി. വിദുരമല വിഷ്ണു നമ്പൂതിരി പൊന്നാട അണിയിച്ചു. താന്ത്രികാചാര്യനും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം പാരമ്പര്യ മേൽശാന്തിയുമായ ബ്രഹ്മശ്രീ കപോതനില്ലത്ത് കുഞ്ഞിരാമൻ നമ്പൂതിരിക്ക് പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ ആദരവ് നൽകി. വെതിരമന വിഷ്ണു നമ്പൂതിരി പൊന്നാടെ അണിയിച്ചു. ചിന്മയമിഷൻ മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശാന്തിമാർ, തന്ത്രിമാർ, അവർക്ക് സമൂഹം അർഹിക്കുന്ന സ്വീകാര്യത അല്ലെങ്കിൽ അംഗീകാരം നൽകിയിട്ടില്ല എന്നുള്ളത് വളരെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ശമ്പളമാണ് ചില ക്ഷേത്രങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ കൂടി ചെറുപ്പക്കാരായിട്ടുള്ള ശാന്തിമാർ, അവർ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ അച്ഛനമ്മമാർ എന്നോട് വേവരാതിപ്പെട്ടിട്ടുണ്ട്, വിവാഹം കഴിക്കാൻ പെൺകുട്ടിയെ കിട്ടുന്നില്ല, ശരിയല്ലേ? മാക് ഡയറക്ടർ രാമകൃഷ്ണൻ കണ്ണോം ആദരഭാഷണം നടത്തി. ഡോക്ടർ OC കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേണൽ പത്മനാഭൻ മുഖ്യാതിഥിയായി. കപോതനില്ലത്ത് വാസുദേവൻ നമ്പൂതിരി, പത്മനാഭൻ നമ്പൂതിരി, ശ്രീധരൻ നമ്പൂതിരി, പുത്തില്ലം വിഷ്ണു നമ്പൂതിരി, ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമ മാരാർ, വി സുധീർ, VM രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ലാസ്യരത്നം കോട്ടയ്ക്കൽ രാജു മോഹനൻ പൂതനാമോക്ഷം കഥകളി അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. വെളിച്ചപ്പാടൻ മാടക്ക കുഞ്ഞിക്കണ്ണൻ അനുസ്മരണം പുഞ്ചക്കാട് നടന്നു. സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. വെളിച്ചപ്പാടൻ മാടക്ക കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ ദിനത്തിൽ പുഞ്ചക്കാട് സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. മുൻ MLA സി കൃഷ്ണൻ, നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സതീശൻ വെളിച്ചപ്പാടൻ, പനക്കീൽ ബാലകൃഷ്ണൻ, PK കണ്ണൻ, TK കൃഷ്ണൻ, വേണു മാടക്ക,
മാടക്ക കുഞ്ഞിക്കണ്ണന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി ചന്തപുര കൊക്കോട്ട ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ജൂലൈ 28 ഞായറാഴ്ച രാവിലെ 5:30 മുതൽ അഖണ്ഡ രാമായണ പാരായണം നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ നഗരസഭയിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന് ആരോപിച്ച് UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നഗരസഭാ കവാടത്തിന് മുന്നിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. KPCC അംഗം റിജിൽ മാക്കൂറ്റി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം പാണപ്പുഴ റോഡ് മാത്തുവയലിലെ കവർച്ചാ കേസിലെ 2 പ്രതികളെ പോലീസ് പിടികൂടി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് രേഖകളില്ലാത്ത 45 ലക്ഷത്തിലധികം രൂപയുടെ കുഴൽപ്പണം പിടികൂടി പയ്യന്നൂർ പോലീസ്. 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോലത്ത് നാട്ടിലെ തെയ്യത്തിന്റെ അരങ്ങിലേക്ക് ആദ്യമായി ചുവടുവെച്ച് 3 വയസ്സുകാരൻ നിയാൻ കൃഷ്ണ. വേടൻ തെയ്യം കെട്ടിയാണ് നിയാൻ തെയ്യാട്ട രംഗത്തേക്ക് കടന്നു വന്നത്. പെരളത്തി വീട്ടിൽ നിന്ന് ചുവപ്പുടുത്ത് ആടയാഭരണങ്ങൾ അണിഞ്ഞ് പെരളം ഭഗവതി ക്ഷേത്രത്തിലെത്തി നിയാൻ അരങ്ങേറ്റം കുറിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ച് മാടായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈപ്പാട് നെൽകൃഷി ഇറക്കി. കൃഷിയിറക്കിയത് 2025 ഫെബ്രുവരിയിൽ മാടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.